കൊച്ചിയിൽ നിന്ന് കീർത്തി ചേരുന്നു. കീർത്തി, നിലവിൽ കൊച്ചിയിൽ മഴ ഒഴിഞ്ഞൊരു സാഹചര്യമുണ്ട് എന്നുള്ള വാർത്തകൾ തന്നെയാണ് നേരത്തെ കീർത്തി റിപ്പോർട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ നെടുമ്പാശ്ശേരിയിലടക്കം വിമാനങ്ങൾ വഴിതിരിച്ചു വിടുന്ന സാഹചര്യമുണ്ട്. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ് ഏറ്റവും പുതുതായി കൂട്ടിച്ചേർക്കാനുള്ളത്? മഴയുടെ ഒരു കെടുതി വല്ലാതെ ഉണ്ടായിരുന്നു അവിടെ. സജോ, കൊച്ചി നഗരത്തിലിപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ വെള്ളക്കെട്ട് പലയിടത്തും ഇപ്പോഴും തുടരുന്നുണ്ട്. നഗരപ്രദേശങ്ങളിലെ വെള്ളക്കെട്ടെല്ലാം തന്നെ ഇറങ്ങി തുടങ്ങി. ഞാനിപ്പോൾ നിൽക്കുന്നത് KSRTC ബസ് സ്റ്റാൻഡിലാണ്, എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് ദൃശ്യങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കാം. വെള്ളക്കെട്ട് ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം പെയ്ത മഴയുടെ പ്രതിഫലനമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 2 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്തപ്പോഴേക്കും KSRTC ബസ് സ്റ്റാൻഡൊക്കെ മുങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്നാലിപ്പോൾ പലയിടത്തു നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇവിടെ നിന്നും ഒന്നും തന്നെ കീർത്തി ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? കീർത്തി നിൽക്കുന്ന സ്ഥലത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലെ നമ്മൾ കണ്ടു. എവിടെയാണ് ഇത് സ്ഥലം? ഇത് KSRTC ബസ് സ്റ്റാൻഡാണ് സിജു. സൗത്ത് KSRTC ബസ് സ്റ്റാൻഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ ആളുകൾ, ഇവിടുത്തെ ജീവനക്കാർ ഇപ്പോൾ വെള്ളം കയറി നിൽക്കുന്ന വെള്ളം, അവിടുത്തെ ഓഫീസിൽ നിന്നൊക്കെ വെള്ളം തുടച്ച് നീക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്നും വെള്ളമൊക്കെ മാറ്റുന്ന കാഴ്ചകളാണ്. കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ തന്നെ പമ്പ് ചെയ്താണ് ഇവിടെ നിന്നും വെള്ളം അല്പമെങ്കിലും മാറ്റാൻ സാധിച്ചത്. പലയിടത്തും ഇപ്പോഴും വെള്ളം ഇറക്കിയിട്ടില്ല. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധി വാഹനങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ മുങ്ങി നിൽക്കുന്നു. KSRTC-യിലെ യാത്രക്കാരുടെ വെയിറ്റിംഗ് കേന്ദ്രമാണോ ഇത് ഇപ്പോൾ കാണുന്നത്? അതെ അതെ സിജു, ഇതാ യാത്രക്കാർ വിശ്രമിക്കുന്ന സ്ഥലമാണ്. ഒപ്പം തന്നെ ഇവരുടെ ബാത്റൂമിൻ്റെ ശുചിമുറി ആ ഭാഗത്തൊക്കെ തന്നെ വെള്ളം കയറി നിൽക്കുന്ന സ്ഥിതിയാണ് കാണുന്നത്. ഇതിൻ്റെ അടുത്താണ് സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസൊക്കെ ഉള്ളത്. ആ ഓഫീസിൻ്റെ അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും അവർ വെള്ളം ഇപ്പോൾ താൽക്കാലികമായി അവിടെ നിന്നും വെള്ളമൊക്കെ ഇപ്പോൾ അവിടെ നിന്നും ആളുകൾ മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഈ സ്റ്റേഷൻ, ഈ KSRTC സ്റ്റാൻഡിനോട് ചേർന്ന് നിരവധി കടകളൊക്കെ ഉണ്ടായിരുന്നു. കടകളിലൊക്കെ വെള്ളം കയറി നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. മഴ പൂർണ്ണമായും മാറിയിട്ടുണ്ട് എങ്കിൽ പോലും KSRTC സ്റ്റാൻഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം, KSRTC സർവീസുകൾ തടസ്സപ്പെട്ടിട്ടുണ്ടാകണം പോലെ വിവിധ ജില്ലകളിലേക്കുള്ള. തീർച്ചയായും കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ തന്നെ അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് സർവീസുകൾ തടസ്സപ്പെടുന്നില്ല. ഏതെങ്കിലും തരത്തിൽ സമയമാറ്റം ഉണ്ടാകുന്നുണ്ട് എന്ന് മാത്രമാണ് ഉള്ളത്. സർവീസുകൾ തടസ്സപ്പെടുന്ന ഒരു സ്ഥിതി ഇന്ന് എന്തായാലും ഇല്ല. ഇന്ന് മഴ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. രാവിലെയൊക്കെ തന്നെ അതിശക്തമായ മഴയുണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ തന്നെ വീടുകളിലും കളമശ്ശേരിയിലെ നിരവധി വീടുകളിലും ഒപ്പം തന്നെ KSRTC സ്റ്റാൻഡിലും രൂക്ഷമായ വെള്ളക്കെട്ട് തന്നെയായിരുന്നു. ഒപ്പം തന്നെ കൊച്ചിയിലെ മറ്റ് നഗരപ്രദേശങ്ങളിൽ, അതായത് പനമ്പള്ളി, വൈറ്റില തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രാവിലെ വരെയും ഉണ്ടായിരുന്നു. എന്നാൽ മഴ ഒന്ന് കുറഞ്ഞപ്പോൾ മാത്രമാണ് വെള്ളമൊക്കെ ഇറങ്ങിത്തുടങ്ങിയത്. ഈ KSRTC സ്റ്റാൻഡിൽ തുടർച്ചയായി ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കാറുണ്ട്. സാധാരണ ഒരു മഴ പെയ്യുമ്പോൾ തന്നെ ഇത് താഴ്ന്ന പ്രദേശമായതുകൊണ്ട് ഇവിടെ വെള്ളം കെട്ടി നിൽക്കാറുള്ള ഒരു സ്ഥിതിയാണുള്ളത്. വീടുകളിലൊക്കെ തന്നെ കയറിയ വെള്ളം എന്തായാലും ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. ആ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ പോയതാണ് രാവിലെ. അവിടെ നിന്നുമൊക്കെ, അവിടെയും സാധാരണ ഒരു മഴ പെയ്താൽ തന്നെ വെള്ളം കയറുന്ന താഴ്ന്ന പ്രദേശമാണ്. അവിടെ നിന്നുമൊക്കെ വെള്ളം ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. പരമാവധി സ്ഥലങ്ങളിൽ നിന്നും വെള്ളം നഗരപ്രദേശത്താണ്. എറണാകുളത്തെ ഗ്രാമപ്രദേശങ്ങളുടെ ഒരു സാഹചര്യം എങ്ങനെയാണ്? മഴ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത് അവിടെ? വീടുകളിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടി അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് മഴ ഒന്ന് കുറഞ്ഞപ്പോഴേക്കും ഗ്രാമപ്രദേശങ്ങളിലുള്ളിടത്തൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഈ പെരുമ്പാവൂർ മേഖലയിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം നല്ല മഴയുണ്ടായിരുന്നു. രാത്രി ആയപ്പോഴേക്കും അവിടുത്തെ വീടുകളിലൊക്കെ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവിടെ ഒന്നും തന്നെ പെരുമ്പാവൂർ, മൂവാറ്റുപുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒന്നും തന്നെ കാര്യമായ മഴയില്ല. അതുകൊണ്ട് തന്നെ വീടുകളിൽ കയറിയ വെള്ളമൊക്കെ ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. കൊച്ചി നഗരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ സാധാരണ മഴ പെയ്യുമ്പോൾ അപ്പം തന്നെ വെള്ളം കയറാറുമുണ്ട്. ആ ഒരു മഴ ഒന്ന് കുറയുമ്പോഴേക്കും വെള്ളം പെട്ടെന്ന് തന്നെ ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്.